ശബരിമലയിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനത്തോളം ആളുകളും ദർശനത്തിന് എത്തുന്നില്ല വരാൻ കഴിയാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ ആഹ്വാനം പാലിക്കപ്പെടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതേസമയം തത്സമയം ബുക്കിംഗ് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് പ്രതിദിനം എഴുപതിനായിരം ആളുകൾക്കാണ് വെർച്വൽ ക്യൂ വഴി പരമാവധി ബുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തവണ മണ്ഡലകാലത്ത് നട തുറക്കും മുമ്പ് തന്നെ നവംബർ മാസത്തിലെ ബുക്കിംഗ് അവസാനിച്ചിരുന്നു എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർ ദർശനത്തിന് എത്തുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല ദിവസങ്ങളിലും ബുക്ക് ചെയ്തവരിൽ പകുതിയോളം മാത്രമാണ് ദർശനത്തിനെത്തിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഗണ്യമായ കുറവുണ്ടായി നേരത്തെ തന്നെ ബുക്കിംഗ് പൂർത്തിയായതോടെ പുതുതായി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഉദ്ദേശിച്ച സമയത്ത് ദർശനം കിട്ടുന്നില്ല അല്ല ഓൺലൈൻ ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെസ്സേജ് അവർക്ക് അയച്ചു ആ മെസ്സേജ് വഴി തന്നെ അവർക്ക് അതിൽ തന്നെ നമുക്കൊരു ക്യാൻസൽ ചെയ്യാം പക്ഷെ പലപ്പോഴും അത് തയ്യാറാവുന്നില്ല പിന്നെ മനഃപൂർവ്വം അങ്ങനെ ഒരു ഫോഗസായി ഇത് കൂട്ടുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പ്രതിദിന വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരത്തിൽ നിന്ന് എൺപതിനായിരമാക്കി ഉയർത്തണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ബുക്ക് ചെയ്തവർ ദർശനത്തിനെത്താത്ത സാഹചര്യം മൂന്നിനങ്ങളിൽ തത്സമയ ബുക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും എത്തിയാൽ ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട് ചില തീർത്ഥാടകർക്ക് അങ്ങനെയുള്ളവർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്ലോട്ട് കിട്ടാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാൽ തത്സമയ ബുക്കിംഗിലൂടെ പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് പ്രതിദിനം ദർശനത്തിനെത്തുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ബുക്ക് ചെയ്തിട്ടും വരാൻ കഴിയാത്തവർ ആ സംവിധാനം പ്രയോജനപ്പെടുത്താത്തതാണ് പ്രധാന പ്രതിസന്ധി പരമാവധി ആളുകൾ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന ആഹ്വാനമാണ് ദേവസ്വം ബോർഡും മുന്നോട്ട് വെക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിന്ന് സുരേഷ് നേർക്കൊപ്പം ബിദിൻ എംദാസ് ഏഷ്യനെ